ഹലോ ജിയ നിൽക്കുന്നത് ഗലീലി കടതീരത്താണ് കുട്ടങ്ങൾ നിറയെ അപകർഷമായി പോകുന്ന ചിലരെ കാണുന്നുണ്ട് അതിൽ നസറേനായ യേശുവിന്റെ ശിഷ്യമാരിൽ ഒരുവനായ അന്ത്രോസ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നു അന്ത്രോസ് നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ഇത്രയും അധികം അപകർഷങ്ങൾ എവിടുന്നാണ് ലഭിച്ചത് എല്ലാവരും പറയുന്ന യേശു ആരാണ് ഞങ്ങൾ നസറായ യേശുവിന്റെ കൂടെ ഗലീലി കടന്ന് അപ്പുറത്തായിരുന്നു രാവിലെ മുതൽ ജനക്കൂട്ടം ഈശോയുടെ കൂടെയായിരുന്നു ഉച്ചയപ്പോഴേക്ക് ഭക്ഷണം നൽകാൻ ഈശോ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് ഒരു ബാലൻ്റെ കയ്യിൽ അഞ്ചപ്പോ രണ്ട് മീനും ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളത് ഗുരുവിൻ്റെ കയ്യിൽ കൊടുത്തു ഗുരു അത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് എല്ലാവർക്കും വിളമ്പാൻ ആവശ്യപ്പെട്ടു തുടർന്ന് എന്താണ് സംഭവിച്ചത് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി അപ്പക്കഷ്ണങ്ങളുണ്ടായിരുന്നു 12 കുട്ട നിറയെ ഞങ്ങളത് ശേഖരിച്ചു അതുമായി പോകുന്നവരെയാണ് നമ്മളിവിടെ കാണുന്നത് യോസേപ്പിന്റെ മറിയത്തിന്റെ മകനായ നസറേനായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വലിയ ജനവിഭാഗത്തെയാണ് ജിയ നമ്മളിവിടെ കണ്ടുമുട്ടിയത് ഇതിനു മുൻപും യേശു പല അത്ഭുതങ്ങൾ ചെയ്തതായി അവർ പറയുന്നുണ്ട് ഇത്രയുമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ക്യാമറമാൻ അശ്വിനോടൊപ്പം ഏഞ്ചൽ മേരി തോമസ് കൃപ ന്യൂസ് ചാനൽ നന്ദി ഏഞ്ചൽ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിടവേള ഞാനിപ്പോൾ നിൽക്കുന്നത് ബദാനയായിലെ ലാസറിനടുക്കിയ കുഴിമാട്ടിനടുത്താണ് ഗുഹയുടെ കല്ല് എടുത്തു മാറ്റിയതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഗ്രാമത്തിലെ മറിയത്തിൻ്റെയും മർത്തയുടെയും സഹോദരനാണ് മരിച്ച ലാസർ യേശുവിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ലാസറിൻ്റെ രോഗവിവരവും മരണവും വളരെ വൈകിയാണ് ഈശോ അറിഞ്ഞത് രാവിലെ ഇവരുടെ വീട്ടിലെത്തിയ ഈശോ ലാസറിൻ്റെ മൃതദേഹം കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മരിച്ചിട്ട് കുറച്ച് ദിവസം ആയതിനാൽ ശരീരം അഴുകിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ഈശോയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ് ഈശോ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യ തുടർന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ഉടൻ തന്നെ പുറത്തു വന്നു എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഈ അത്ഭുതം അറിഞ്ഞ് ധാരാളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇത്രയുമാണ് ഇവിടുത്തെ വിവരങ്ങൾ നന്ദി മിന്ന മിന്ന ടിവിയുടെ ഇത്രയും നേരം നമ്മോടൊപ്പം ലൈനിലുണ്ടായിരുന്നത് ഈശോയുടെ അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു അടുത്ത വാർത്താ ബുള്ളറ്റിൻ 6 മണിക്ക് നന്ദി നമസ്കാരം